കവിതയോടൊപ്പം ഇനി ആഘോഷത്തിന്റെ ദിനങ്ങൾ. റേഷൻ കടകളിൽ ഇ പോസ് മെഷീൻ സ്ഥാപിച്ചതു മുതൽ ഉയർന്നുവരുന്ന പരാതിയാണ് സെർവർ തകരാറ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി തുടർച്ചയായി സെർവർ തകരാറ് മൂലം കാർഡുടമകളും റേഷൻ കട വ്യാപാരികളും ദുരിതമനുഭവിക്കുകയാണ്. ഇത് പലപ്പോഴും റേഷൻ കട വ്യാപാരികളും കാർഡുടമകളും തമ്മിലുള്ള സംഘർഷത്തിന് വഴിവെച്ചിട്ടുണ്ട്. പട്ടാമ്പി കൊപ്പം മേഖലകളിലും ഈ പ്രശ്നം സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മൊത്തത്തിൽ ബാധിച്ച ഈ പ്രശ്നത്തിന്റെ പരിഹാരം തേടുകയാണ് ഇവിടുത്തെ ജനങ്ങൾ. ഏപ്രിൽ 1 മുതൽ ഇ പോസ് മെഷീനുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നായിരുന്നു മന്ത്രി ജി ആർ അനിൽ പറഞ്ഞിരുന്നത്. മെഷീൻ തകരാറ് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഈ വർഷം ഫെബ്രുവരി വരെ 7 ജില്ലകളിൽ രാവിലെ മുതൽ ഉച്ചവരെയും ഉച്ച മുതൽ വൈകിട്ട് വരെയും എന്ന രീതിയിൽ വിതരണം ക്രമീകരിച്ചിരുന്നു. എന്നാൽ ഇതും കാര്യക്ഷമമായില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ മുതലാണ് സംസ്ഥാനത്ത് വീണ്ടും ഇ പോസ് മെഷീൻ തകരാറിലായത്. ഇതോടെ റേഷൻ വാങ്ങാൻ എത്തിയവരും കടക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം റേഷൻ വ്യാപാരികൾ കടയടച്ച് പ്രതിഷേധിച്ചിരുന്നു. റേഷൻ കിട്ടാതെ വന്നതോടെ കാർഡുടമകളും പ്രതിഷേധവുമായി രംഗത്തെത്തി. 3 ദിവസം കഴിഞ്ഞപ്പോ റേഷൻ വാങ്ങാൻ വന്നിട്ട് ഒക്കെ മടങ്ങി പോവാണ്. ഇപ്പൊ ഒന്നും വന്നു, ഒന്നും കിട്ടിയിട്ടില്ല. രണ്ടുപേരും വന്നു പോവാ. ഇത് നെറ്റ് കിട്ടണില്ല പറയും. അതെ, രാവിലെ വന്നാ പറയും, ഉച്ചറിഞ്ഞിട്ട് വരാൻ പറയും. കൊപ്പം പട്ടാമ്പി മേഖലകളിലും സ്ഥിതി മറിച്ചല്ല. മാസാവസാനം കൂടി ആയതോടെ ഈ പ്രശ്നം ഉടൻ പരിഹരിച്ച് റേഷൻ വിതരണം പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നിക്കും പറയാനുള്ളത് തന്നെയാണ്. ഇപ്പൊ നമ്മളിപ്പോ 3 ദിവസമായി വന്നിട്ട് മടങ്ങിപ്പോണത്. പിന്നെ രാവിലെ വന്നാ പറയും, വൈകുന്നേരത്ത് വരാൻ പറയും, വൈകുന്നേരത്ത് വന്നാ പറയും, നാളെ രാവിലെ വരുന്നറിയും. നമുക്ക് സാധനം കിട്ടണില്ല. അതിനിപ്പോ എന്തായാലും ഒരു സൊല്യൂഷൻ, ഒരു വഴി കാണണം. അതാണ് ഇപ്പൊ പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് സംസ്ഥാനത്തെ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന റേഷൻ കടകളിലെ ഇ പോസ് മെഷീന്റെ സെർവർ തകരാറ് സംസ്ഥാന സർക്കാരും ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ്. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് 4 മണിവരെ റേഷൻ കടകൾ തുറക്കേണ്ടതില്ല. പ്രശ്ന പരിഹാരത്തിന് ശേഷം മാത്രമേ ഇനി റേഷൻ കടകൾ തുറന്നാൽ മതി എന്നാണ് സർക്കാരിന്റെ ഉത്തരവ്. ക്യാമറമാൻ വിജീഷിനൊപ്പം രഹന തപസം.